ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മുബ്തസ് വിഷയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാല്ലാ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇനി അടുത്തത് പോകാൻ പോകുന്നത് ഷാർജയിലെ അല്ല ദുബായിലെ ബുർജ് ഖലീഫയും ബുർജ് അൽ അറബുമാണ്. ഇൻഷാല്ലാ റിവർലാൻഡിലെ നല്ല മനോഹരമായ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. പോകുന്ന വഴിയിൽ ദുദൂരയിൽ നിന്ന് പകർത്തിയ ബുർജ് ഖലീഫയുടെയും അതുപോലെ തന്നെ ബുർജ് ദുബായിയുടെയൊക്കെ വീഡിയോ ആണ് ഇത്. ഏകദേശം ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. ഫോണിൽ വോയിസ് കുറച്ച് ക്ലിയർ അല്ലാത്തതിനാൽ വോയിസ് പിന്നീട് കൊടുത്തതാണ്. ഏതായാലും ഇൻഷാല്ലാ ഇനി നമ്മൾ നല്ല ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ദുബായ് മാളും രാത്രി കാഴ്ചകളുമായിട്ട് ഇൻഷാല്ലാ നമുക്ക് ആസ്വദിക്കാം. ബുർജു അല്ല അറബല് ക്ലിയർ കുറച്ച് കുറവാണ്. എന്താണ് അതിനോട് മുന്നിൽ കൂടെ പോവാമോ? ഭയങ്കര ടാസ്ക് ആണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നമുക്കൊന്ന് എടുത്താൽ സന്തോഷമല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണിച്ചു അങ്ങനെ ബുർജുൽ അറബ് അതിന്റെ അടുത്ത് എത്താറായി. ജുമൈറ എന്ന് പറഞ്ഞ ബീച്ചിന്റെ സിമ്പിളൊക്കെ ഉണ്ട്. അപ്പൊ കുറെ നേരമായി പോകുന്നുണ്ട്. പക്ഷെ ഫുള്ള് ബ്ലോക്കായിരുന്നു. ബുർജ് അൽ അറബ് ദുബായി പിന്നെ ബുർജ് ഖലീഫ കാണാനുണ്ട്. ബുർജ് അൽ അറബ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൗണ്ട് ജുമൈറ എന്ന് പറഞ്ഞ ബീച്ച് ബോട്ടിൽ ഇതാണ്. മാഷാ ഇത് എന്ത് ഇത് വയസ്സാറായിട്ടേ ജുമൈറ ബീച്ച് ഹോട്ടൽ ഷിപ്പിന്റെ രൂപത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ബുർജുൽ അറബ്. ഓക്കെ, വാ മാഷാല്ലാ നമ്മളെ ലക്ഷ്യസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ മേതെന്ത് പാർക്കൊക്കെ ഉണ്ടിവിടെ. സൺറൈറ്റ് എന്ന് പറഞ്ഞ കാലത്തോട്ട് വരി നിങ്ങൾക്ക് അറിഞ്ഞു. മാഷാല്ലാ മാഷാല്ലാ നമുക്ക് ഇതാണ് ബുർജു അല്ല അറബ് സെവൻ സ്റ്റാറിലെ സെവൻ സ്റ്റാർ ഹോട്ടലാണ്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെന്നുള്ളതല്ലേ. ഇതാണ് ബുർജു അല്ല മാഷാല്ലാ. നമ്മളൊന്ന് ഒരു മിനിറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങ. വാവ് ബുർജ് അൽ അറബ്. നമ്മളെന്ത് ചെയ്യാം, അങ്ങോട്ട് കയറാൻ കിട്ടുന്നുണ്ട്. വലിയ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണ്ടേ. നമ്മളെന്തായാലും അങ്ങോട്ട് കയറുന്നില്ല. അവിടെ പാർക്കുണ്ട്, ഇവിടെ മമ്നു ആണ് വണ്ടി നിർത്തല്. നമുക്ക് എന്തെങ്കിലും വേഗം പോകണം. ഏതായാലും ഇൻഷാല്ലാ ഇതാണ് ബുർജ് അൽ അറബ് എന്ന് പറഞ്ഞ സെവൻ സ്റ്റാർ ഹോട്ടൽ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ജുമൈറ ബീച്ചിൻ്റെ ചാരിയാണ് എന്തുള്ളത് ഈ ബുർജ് അൽ അറബ് ഉള്ളത്. ഓക്കെ ഇൻഷാല്ലാ, എന്നാൽ നമുക്ക് ഇനി ബുർജ് ഖലീഫ കാണാൻ പോകും. ഓക്കെ, നമ്മൾ ഇൻഷാല്ലാ അങ്ങനെ ദുബായ് മാളിൻ്റെ അടുത്ത് എത്താറ ദുബായ് മാളല്ല ബുർജ് ഖലീഫയുടെ അടുത്ത് എത്താറായി രാത്രി. നമുക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ദുബായ് മാളിൽ ആദ്യം പോണേ. ആ ദുബായ് മാളിൻ്റെ അടുത്ത് മുന്നേ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുർജ് ഖലീഫ അടുക്ക കാണും ചെയ്യാം, എന്നിട്ട് വീട്ടിൽ ഫോട്ടോസുകളൊക്കെ എടുക്കുകയും ചെയ്യാം. അത് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം തന്നെ ലക്ഷ്യസ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ബുർജ് ഖലീഫ ഇവിടുത്തെ വീട്ടിൽ വരുമ്പോഴൊക്കെ മരം വെച്ച് ലൈറ്റ് വെച്ച് കണ്ടെന്നിട്ട് മഞ്ഞ വീണോ കാരണം നമ്മൾ ഇതാക്കണത്. ഇവിടെ ദുബായ് മാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ദുബായ് മാളിന് നേരെ നോക്കിയാൽ എന്താ ചെയ്യുമ്പോൾ ബുർജ് ഖലീഫ കാണും ചെയ്യും. നമ്മൾ ദുബായ് മാളിൻ്റെ പാർക്കിങ്ങിൽ 20 മിനിറ്റ് കറങ്ങിയിട്ടാണ് ഒരു സെക്ഷൻ കിട്ടിയത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. വളർത്തു വണ്ടി വണ്ടി വെച്ച് ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്താൽ P2Q കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ ഒരു രക്ഷയില്ല. മാഷാല്ലാ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന വണ്ടികളൊക്കെ ഇതാക്കുന്ന ഒരു ഹമ്മർ അവിടെ ഹമ്മറല്ലേ ജീപ്പിൻ്റെ.
വണ്ടികളെ കമ്പൗണ്ട് ഒക്കെ നമുക്ക് മാളിൻ്റെ ഉള്ളിൽ കാണാം. നമ്മൾ അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടില്ല. പിന്നെ സത്യത്തിൽ ഇതിൽ എവിടെ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയില്ല. നന്നായിട്ട് ഇന്ന് കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ കാർട്ടിയറിൻ്റെ കമ്പനി വഴിയാണത്. പിന്നെ നന്നായിട്ട് ആകെ മറിഞ്ഞ് കിടക്കുക. കുറേ നേരെ കറങ്ങണം. എവിടുന്ന് വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയില്ല. ഏതായാലും കുറച്ച് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, മാളിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരൊക്കെ ഉണ്ട്, ഡ്രസ് ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യാം, നല്ല വീഡിയോയിൽ പോയിട്ടുണ്ടല്ലോ. അതല്ലേ നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. ഇതാണ് നമ്മളിപ്പം ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലെത്തി. പറഞ്ഞാതിരി ഒരു മാഷാല്ലാ. സന്തോഷത്തോടെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇതിന്റെ മുകളിൽ കയറിക്കാണ്ട് സ്വപ്നം കാണണം. എന്നാലെന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. ഇത് നമ്മളെ വയനാട് പാലക്കാടൻ മട്ടമലമായി കണ്ടത് സ്വപ്നം എടുത്ത് അവനാ. ഫുള്ള് മാറണ്ടല്ലേ, മാറി 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 ഫുള്ളി മാറി ഫുള്ളു. ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ടോ? ഏതായാലും നമ്മൾ വന്ന ടൈം നല്ല ടൈമായി. പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാ നമുക്ക് പ്രതീക്ഷിച്ച സംഗതി വാട്ടർ ഷോ കാണാൻ സാധിച്ചു. അലഹമ്മദില്ല, നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. പിന്നെ ഈ വാട്ടർ ഷോയുടെ സമയമാണല്ലോ, പുറത്ത് വോയിസ് പിന്നെ രണ്ടാമത് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലേ ഇതിൽ മ്യൂസിക് ഉണ്ട് മാത്രമല്ല, ഒന്നായിട്ട് ശബ്ദവും കാര്യങ്ങളും നമ്മൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല, ഒന്നും ക്ലിയറും ഇല്ല. അതുകൊണ്ട് രണ്ടാമത് ഇങ്ങനെ വോയിസ് ഇട്ട് കൊടുത്തതാണ്. ഏതായാലും അലഹമ്മദില്ല, നല്ല കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഞാനൊരു 5 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. ആ വന്ന സമയത്ത് ഇവിടെ പകലായിരുന്നു, അത്ര കാണാൻ സാധിച്ചിട്ടില്ല. അന്ന് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അന്ന് ഒരു 5 വർഷം മുമ്പ് അന്ന് അത്ര വലിയൊരു ഇതില്ലായിരുന്നു. കാരണം എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഏതായാലും ഇന്ന് വന്നത് നല്ല സമയത്തായി. ഇൻഷാല്ലാ ഇനി ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഷോയും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെയും കുറച്ച് ഭാഗം നമ്മളതിൽ ആഡ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട്. നല്ല എന്തായാലും ഒരു നല്ല സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. നല്ല മനോഹരമായ കാഴ്ച. കാരണം ഒരുപാട് ബിൽഡിങ്ങുകളാണ് ചുറ്റുപാടുള്ളത്. ദുബായിൽ പോയവരും കണ്ടവരും ഈ വീഡിയോ കാണുന്നവരുണ്ടാകുമ്പോൾ അവർക്കിതൊരു പുത്തിരിയായി കാണുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ദുബായിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. പക്ഷേ അൽഹംദുലില്ല, നമ്മളെ ഇപ്പോൾ ദുബായ് ഇതുവരെ എത്തിപ്പെടാത്തവർക്കും നമ്മളെ കൂട്ടുകാർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇൻഷാല്ലാ നമ്മളെ ബുർജ് ഖലീഫയുടെ മുന്നിലുള്ളതായ വാട്ടർ ഷോ വീഡിയോ അൽഹംദുലില്ല നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ മനോഹരമായ കാഴ്ച, മ്യൂസിക്കിൻ്റെ അനുസരിച്ചാണ് നല്ല എന്താ പറയുക ഡാൻസ് കളിക്കുന്നത്. നല്ല പവറുണ്ട്. കാരണം അത്രയും ഉയരത്തിലൊക്കെ വെള്ളം പൊന്നു കണ്ടില്ലേ. ഉഷാറായി സംഗതി. നിങ്ങൾ ഏതായാലും വീഡിയോ ഉഷാറായിട്ട് കാണി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ദുബായിൻ്റെ ഉള്ളിൽ മാളിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻഷാല്ലാ അക്വേറിയം കാണാനുണ്ട്. അതുപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ ഭാഗങ്ങൾ കാണാനുണ്ട്. ഏതായാലും ഇൻഷാല്ലാ ഒക്കെ നമുക്ക് കാണണം. ആദ്യം ഇവിടുത്തെ ഈ വാട്ടർ ഷോയും കാര്യങ്ങളും അതുപോലെ തന്നെ ലൈറ്റ് ഷോയും ഇതിന് ശേഷം ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ ഇൻഷാല്ലാ. അങ്ങനെ അൽഹംദുലില്ലാ. ഇൻഷാല്ലാ ഇനി നമുക്ക് വാട്ടർ ഷോൻ്റെ സമയം കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് ഷോ ഉണ്ടാവും എന്തായാലും. നല്ല ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ, ഇത്ര അധികം ആൾക്കാരാണ് ഉള്ളത്. നല്ല ജനങ്ങളുണ്ടായിരുന്നു ഇൻഷാല്ലാ. ദുബായ് മാളിൽ താഴെയാണ് ഞാനും ശ്രദ്ധിച്ചുള്ളത്.
അതുപോലെ തന്നെ ലൈറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു. ഏതായാലും നിങ്ങൾക്ക് എല്ലാവരും ഈ ബോട്ട് സർവീസ് ഉണ്ട് ഇതിൽ കേട്ടോ. ഇത് ഇനി പോകണ്ടേ ആവോ ബോട്ട് സർവീസിൽ? ഷെഫിക്ക് ബോട്ട് സർവീസ് ഒക്കെ നല്ലേക്ക് ആസ്വദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നല്ല ആസ്വദിക്കുന്നുണ്ട്. എന്താ നമ്മള് അതിനിടയിൽ ലൈറ്റ് ഷോ തുടങ്ങി. ഇത് ഏകദേശം നല്ല നീളം ഉണ്ട് കേട്ടോ വീഡിയോ. ലൈറ്റ് ഷോന്റെ പല രൂപങ്ങളിലായിട്ട് വീഡിയോ ഉണ്ട്, ഓരോ മോഡലുകൾ. ഇതിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് ലൈറ്റ് ഉള്ളത്, മറ്റു ഭാഗത്തൊക്കെ ഗ്ലാസിൻ്റെ ഇതായെന്ന് തോന്നുന്നു. ഈ പുറം ഭാഗത്ത് ഇവിടെയാണ് ഒരുപാട് ആഡുകളൊക്കെ വരാറുണ്ട് പല കാര്യങ്ങളും. ഇവിടെ ഇനിയിപ്പോൾ ഇമാറാത്തിൻ്റെ ആനിവേഴ്സറി ആണ് സമയത്തും അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളുടെയും ആഡുകളൊക്കെ ഈ ഭാഗത്ത് ഡിജിറ്റലായിട്ടേ കാണാറുള്ളത് തോന്നുന്നു. ഇപ്പോൾ എന്ത് മനോഹരം, നല്ല നല്ല വീഡിയോ. ഇതിൻ്റെ പിറകിൽ ഇപ്പോൾ പറഞ്ഞ മതി നല്ല മ്യൂസിക്. ഈ ലൈറ്റിൻ്റെ സമയത്തും ആ വാട്ടർ ഷോയിൻ്റെ സമയത്തൊക്കെ നല്ല എന്തുണ്ട് മ്യൂസിക്കും ഉണ്ട്, അതിനനുസരിച്ച് അങ്ങനെ ഇതാവുന്നത്. ഇത് നമ്മളെ അവിടുന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ചുറ്റുഭാഗത്തേക്ക് അടിക്കുന്ന ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തന്നെ എന്തൊരു ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കഴിഞ്ഞാൽ ഏതായാലും എത്രത്തോളമൊക്കെ ഒരു അള്ളാഹുവിൻ്റെ അജായിബ് തന്നെ പറയാം. അള്ളാഹുവിൻ്റെ അടിമകൾ ഉണ്ടാക്കിയ മനോഹരമായ കാഴ്ച. ഏതായാലും ഇൻഷാല്ലാ കാണാത്തവർക്ക് പെട്ടെന്ന് അവിടെ പോയി കാണാൻ എന്താ പറയുക ഭാഗ്യം കിട്ടിട്ട് എന്നത് ആശംസിക്കുന്നു. ദുബായിലുള്ളവർക്ക് ഏതായാലും കുറച്ച് ഖലീഫ എന്നുള്ളത് എല്ലാവരും ഒന്ന് കാണുന്ന സംഗതികളാണ്. ഏതായാലും നല്ല മനോഹരമായ കാഴ്ച കേട്ടോ. എന്തൊക്കെ കളറുകളാണ്, മോഡലുകൾ, ഡിസൈനുകൾ, നല്ല രസമുണ്ട് കാണാതെ. വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കട്ടാക്കാൻ നോക്കിയിരുന്നു, പക്ഷേ കട്ടാക്കാൻ തോന്നുന്നില്ല. വീടിൻ്റെ ഓരോ മോഡലുകളും ഓരോ ഡിസൈൻ വരുന്ന രൂപമൊക്കെ കാണുമ്പോഴേ നല്ല മനോഹരമായിട്ടുണ്ട്. ആ ലൈറ്റ് അടിക്കുന്നത് എന്ത് ലൈറ്റാണോ, ലേസർ എന്ത് പവറാണോ, പിന്നെ നമ്മൾ നേരെ അടിവരെ അത്രയും അടിയിൽ നിന്ന് മുകളിൽ നിന്ന് അടിവരെ എത്തുന്നുണ്ടല്ലോ. ഇന്ന് പറഞ്ഞ എത്ര 1 kilometer അടുത്ത് ദൂരം ഉണ്ടെന്നല്ല പറഞ്ഞ ഏകദേശം ഒക്കെ 1 kilometer അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 something അത്ര മീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, 800 meters. ഏതായാലും നല്ല മനോഹരമായ സുന്ദരമായ കാഴ്ച. ഓക്കെ, എല്ലാവരും കാണും, ഉഷാറായിട്ട് കാണും. ലൈറ്റിൻ്റെ ഷോ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായി കാഴ്ച കേട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ലൈറ്റ് എന്നുള്ളത് അങ്ങനെ തന്നെ നല്ല മനോഹരമാണ്. പിന്നെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് മേലാണ് ലൈറ്റ് സംഭവം നടക്കുന്നത്. എന്താ അല്ലേ, ഇത്രയും ഉയരമുള്ളൊരു ബിൽഡിംഗ് മഷാല്ല. അതിൻ്റെ മുകളിൽ കയറണം നമുക്ക് ഇൻഷാല്ല. പിന്നീട് ഒരു ദിവസം നമുക്ക് കയറി വീഡിയോ എടുക്കാം. ഇത് വലിയ വീഡിയോ എടുത്ത് കാണി ഞാൻ കുറേ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ കുറേയൊക്കെ കട്ട് ചെയ്തു. ഓരോ മനോഹര നല്ല സുന്ദരമായ സംഗതി ആയതുകൊണ്ട്, കാണാൻ നല്ല ഭംഗിൻ്റെ ആയതുകൊണ്ട് കട്ടാക്കാൻ പോയോ കട്ടാക്കാൻ തോന്നുന്നില്ല. ഏതായാലും ഉഷാറാണ് നിങ്ങൾ, ഏതായാലും കാണിച്ച സംഗതി ഉഷാറായിട്ടുണ്ട്. ദുബായ് മാളിലെത്തിയ നില അടയാളപ്പോൾ ഇത് ഇവിടെ ബാക്കിയെല്ലാ അക്കൗണ്ട് ബാളുകൾ പോയാലും അവിടെ ഷോപ്പുണ്ടത് ഷോപ്പുണ്ടൊക്കെ പറയും, പക്ഷേ ദുബായ് മാൾ വന്നാൽ കാണാവുന്ന സംഗതിയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ മാൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. ഹിസ്റ്റോറിക്കൽ മുമ്പിലുണ്ടോ ഐസ് സ്കേറ്റിംഗ്? ഗൗരിയ മാളത്തെ പോലെ തന്നെ ഇവിടെ സംഗതി ഉറപ്പിക്കുന്നുള്ളൂ, പരിപാടികളൊന്നുമില്ല. നമുക്ക് എല്ലാം എന്താ ചെയ്യാ, അക്വോറിയത്തൊക്കെ ഒന്ന് പോവാം. സൂക്കൊക്കെ നടന്നു വരികയാണ്. സൂക്കല്ലത് നമ്മുടെ ഒറിജിനൽ ഡൈനോസറിൻ്റെ അസ്ഥിക്കൂടം ഹിനാക് മൗജൂദ് അല്ലേ. പൊന്നെ ജുറാസിക്ക് യൂസ് ഒന്നുമില്ല. അങ്ങനത്തെ സംഗതികളൊക്കെ ഇപ്പൊ ദുനിയാവിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒക്കെ തന്നെയാളേ.
എടുക്കുന്ന രൂപമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ദുബായ് മാളിലെ ഗ്രാൻഡ് അക്വാറിയത്തിൽ എത്തിയിട്ടുണ്ട്. അക്വാറിയം അണ്ടർ വാട്ടർ സൂ ഒക്കെ ഉണ്ട്. അതിക്ക് പേതാലും നമുക്ക് എന്താ ചെയ്യണം, ഇപ്പോൾ പോകാൻ കഴിയില്ല. മഷാല്ല, 5 വർഷം മുമ്പ് ഞാൻ വന്ന സമയത്ത് ഇത് കണ്ടിരുന്നു. മഷാല്ല, അവിടേക്ക് ഉള്ളിൽ കയറാൻ എന്താ പറഞ്ഞിട്ടുണ്ട്? പാസ് വേണം. പാസ് എടുത്തിട്ട് പരിപാടി ഒന്നുമില്ല, നമ്മുടെ ഓസിക്കല് പരിപാടികൾ മാത്രം അല്ലേ. ഓ ആസ്മാൻ റോൾസ് റോയ്സിലെ കണ്ടാണ് അങ്ങനെയാണ്. ഏറ്റവും വലിയ അക്വറിയതാ, എത്ര ഇത് ഐഡിയ ഉണ്ടാവില്ല എത്ര വെള്ളം ഉണ്ടാവാന്നൊക്കെ. അതിനല്ല ഇതുണ്ടോ അറിവ്? കുറ്റുകളൊക്കെ അല്ലേ, പവിഴിക്കുറ്റുകള്. ഇത് മറ്റേ ആവോലി മീനല്ലേ? ആവോലി അല്ല, കുറെ ആവോലി അല്ലേ വെള്ളി. ഐസ് സ്കേറ്റിംഗ് കൂടെ ഇട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ണോ എന്നറിയില്ല. എത്ര എത്രയാണോ അതിന് ഇതാക്കാന്, എത്രയാണ് ഇതാക്കാനാവോ? അടിക്കും for visiting the Dubai Mall. Okay, thank you, welcome. അങ്ങനെ നമ്മൾ എന്താ പറയുക, ദുബായ് മാള്, ബുർജ് ഖലീഫ, ബുർജ് ദുബായ് ഒക്കെ കണ്ടു. ഇനി ഷവർമയൊക്കെ വഴങ്ങാണ്. പോകേണ്ട ചാർജ് കഴിയാനായിട്ടുണ്ട്, 2% ഉള്ളൂ. എനിക്ക് വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കേട്ടിരുന്നു. ഇൻഷാല്ലാ ഇനിയും നാട്ടിലെ ദുബായ് എത്താത്ത എല്ലാവർക്കും ഇവിടേക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി എല്ലാവരും ഇങ്ങോട്ട് എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ചാർജ് കഴിയുന്നതോടുകൂടി ഞങ്ങൾ കാറ് തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും ഓക്കെ, നിങ്ങൾ വീഡിയോ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. നമ്മളെ ഷെഫീഖ് റോയും കൂടെ ഉണ്ട്. ഓക്കെ, ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും.